بسم الله العظيم القدرة والسالم السديد البطس والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم الدين النصيحة قالوا لمن قال لله ولرسوله ولأئمة المسلمين وعامتهم صدق رسول الله صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وأصحابه وسلم كما تحب وترضى عدد ما تحب وترضى ബഹുമാന്യരായ സദാത്തുക്കൾ പണ്ഡിതർ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ത്യൻ മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത് പലരും ഇതിനെ ഞങ്ങൾ പറഞ്ഞ അർത്ഥത്തിനല്ലാതെ വിശദീകരിച്ചു നോക്കുകയും വളഞ്ഞ വഴിക്ക് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും അതൊന്നും വിലപ്പോയിട്ടില്ല പോവുകയും ഇല്ല പക്ഷേ എന്താണ് മുസ്ലിം ജമാഅത്തിന്റെ തത്വം എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കൽ ഞങ്ങളുടെ കർത്തവ്യമാണ് അതിനുവേണ്ടിയാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട മതം അള്ളാഹു അംഗീകരിച്ച മതം അള്ളാഹുവിന് തൃപ്തിയുള്ള മതം അള്ളാഹു പഠിപ്പിച്ച മതം അത് ഇസ്ലാം ഒന്ന് മാത്രമാണ് ഇത് മുസ്ലിം സമുദായം ഉറച്ച് വിശ്വസിക്കുന്നു അതേസമയം മറ്റുള്ള ഏതെങ്കിലും മതത്തെയോ മതത്തിന്റെ വാക്താക്കളെയോ
നിസ്സാരപ്പെടുത്താനോ പുച്ഛിക്കാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ ഈ രാജ്യത്ത് ഏത് മതസ്ഥർക്കും ജീവിക്കാം, ഏത് വിശ്വാസികൾക്കും ജീവിക്കാം, മതസ്വാതന്ത്ര്യവും മതമൈത്രിയും അനിവാര്യമാണ് എന്നാണല്ലോ ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്നത്. ഇത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഒരു നയമാണ്. ഇസ്ലാം ഇവിടെ ആരെയും പഴിക്കുകയോ ദുഷിച്ചു പറയുകയോ അവരെ പ്രകോപിപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം ഇവിടെ പണം കൊടുത്ത് ആളുകളെ ചേർത്തിയ മതം അല്ല. ഇസ്ലാം പ്രകോപനത്തിലൂടെയോ പ്രലോഭനത്തിലൂടെയോ വളർന്ന മതം അല്ല, മറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മ ദിനത്തിലുണ്ടായ അത്ഭുത സംഭവങ്ങൾ തൊട്ട് അവിടത്തെ നീണ്ട 40 കൊല്ലത്തെ പരിശുദ്ധമായ സംശുദ്ധമായ ജീവിതം കണ്ടുപഠിച്ച് അൽ അമീൻ, ലോകത്ത് തുല്യതയില്ലാത്ത ഏക വിശ്വസ്തൻ എന്ന് വിളിക്കുന്ന ഘട്ടത്തിൽ വരെ എത്തിയ ആ പരിശുദ്ധമായ ജീവിതം, അതാണ് ഇസ്ലാം ഇവിടെ പ്രചരിക്കാനുള്ള ഒന്നാമത്തെ കാരണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. അല്ലയോ ജനങ്ങളെ, ഞാൻ നീണ്ട 40 കൊല്ലം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ഈ 40 കൊല്ലത്തിനിടയിൽ ഞാൻ അക്രമിച്ചിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല, വഞ്ചന ചെയ്തിട്ടില്ല, അഴിമതി നടത്തിയിട്ടില്ല, തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ല, തെറ്റാണെന്ന് തോന്നാവുന്ന ധരിക്കപ്പെടാവുന്ന കാര്യങ്ങൾ പോലും പ്രവർത്തിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങളെല്ലാവരും എന്നെ 100% അംഗീകരിച്ചവരായിരുന്നുവല്ലോ, ഇപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്നെ അവിശ്വസിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് 40 കൊല്ലത്തെ പരിപൂർണമായ പരിശുദ്ധമായ സംശുദ്ധമായ ജീവിതം, അതിനുശേഷം നുബുവത്ത് കിട്ടിയപ്പോൾ ഉണ്ടായ അത്ഭുത സംഭവം, അതിനുശേഷമുണ്ടായ അത്ഭുത സംഭവങ്ങൾ, മുഅ്ജിസത്തുകൾ, ഇതാണ് ഇസ്ലാം
പങ്ക് കേൾക്കുമ്പോൾ അതിനെ ബഹുമാനിക്കലും മറ്റ് ശബ്ദങ്ങളിൽ നിന്ന് മാറി നിൽക്കലും വളരെ പുണ്യമാണ്. ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ്. മറിച്ച് ഈമാൻ ഫസാദായിപ്പോകും ബാങ്കിനെ പരിഹസിക്കുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്താൽ. മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രത്യേക ഷിആർ അടയാളമാണ് അദാൻ. ആർക്കും ബുദ്ധിമുട്ടില്ല. ഏറി വന്നാൽ 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് കഴിയുന്ന ഒരു ശബ്ദം വളരെ കരുണാനന്ദകരമായ രീതിയിൽ ആഹ്ലാദിക്കാൻ പറ്റിയ ശബ്ദം. ഇത് ഞാൻ സാദർഭികമായി പറഞ്ഞതാണ്. അങ്ങനെ ഇസ്ലാം സമ്പൂർണ്ണ മതമാണ്, സാർവലൗകിക മതമാണ്, സാർവജനീന മതമാണ്. ഏത് കാലത്തേക്കും ഇസ്ലാമിന് നയമുണ്ട്, നിലപാടുകൾ ഉണ്ട്. ജനങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കോ സാധനങ്ങൾക്കോ വസ്തുക്കൾക്കോ എന്തിനായാലും അർഹതപ്പെട്ടവർക്ക് അർഹതയുള്ളത് വെച്ചു കൊടുക്കണം. എല്ലാ ജനങ്ങളും ഒരുപോലെയല്ല. ഉന്നതന്മാർക്ക് അവരുടെ ഉന്നത സ്ഥാനത്തിന് അനുയോജ്യമായത് നാം അംഗീകരിച്ചു കൊടുക്കണം. അതിനു ബൈത്തിന് അനുയോജ്യമായത് നാം അവർക്ക് അംഗീകരിച്ചു കൊടുക്കണം. അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ, ഇവിടെ രാജ്യം ഭരിക്കുന്നവരാണ്, ഭരണപക്ഷവും പ്രതിപക്ഷവും രണ്ടും രാജ്യം ഭരിക്കുന്നവരാണ് എന്ന് അവർ കരുതണം. രണ്ട് വിഭാഗവും, ഒരു വിഭാഗം ഇവിടെ നിയമമുണ്ടാക്കാനും മറുഭാഗം ഏത് നിയമമുണ്ടായാലും അതിനെ ചോദ്യം ചെയ്യാനും ഉള്ളതാണ് എന്ന ധാരണ രാഷ്ട്രീയക്കാർ അവസാനിപ്പിക്കണം. രാജ്യത്തിന് നന്മയുള്ളത് നിയമനിർമ്മാണം നടത്തുകയും അത് സത്യമാണെന്ന് തോന്നിയാൽ ഏത് പ്രതിപക്ഷമായാലും അവരംഗീകരിച്ചു കൊടുക്കണം. അല്ല, ഞങ്ങൾ കൊണ്ടുവന്നത് ശരിയല്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നിയാൽ കൊണ്ടുവന്ന നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഭരിക്കുന്ന കക്ഷികൾ ഒരിക്കലും മടികാണിക്കരുത്. അങ്ങനെ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും എല്ലാം ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിയമനിർമ്മാണം ഉണ്ടാക്കാൻ അയക്കപ്പെട്ടവരാണെന്ന ധാരണയിൽ ആവണം ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും എല്ലാ വിഷയങ്ങളിലും പ്രത്യേകം പ്രത്യേകം ചില നിലപാടുകളും നയങ്ങളും പരിപാടികളും ഉണ്ട്. അത് നടപ്പിൽ വരുത്തലാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ ലക്ഷ്യം എന്ന് ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു. അതിൽ പലതും ഗവൺമെന്റ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റിനെ നിർദ്ദേശിക്കുകയും നിയമം കയ്യിലെടുക്കാതെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഗവൺമെന്റിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത്
നിയമം കയ്യിലെടുക്കുന്ന ഒരു പാർട്ടി വന്നുകൂടാ. ഒരു ഗവൺമെന്റ് കൊണ്ടുവരുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ നിയമം കയ്യിലെടുത്ത് അതിനെതിരിൽ പ്രഖ്യാപനവുമായി നടന്നാൽ രാജ്യം പസാദാകും, രാജ്യം നശിച്ചു പോകും. അതുകൊണ്ട് ഏത് പ്രശ്നങ്ങൾ വന്നാലും നിയമം കയ്യിലെടുക്കാതെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. അത് ഇവിടുത്തെ ഗവൺമെന്റ് ശ്രദ്ധിക്കാത്ത പക്ഷം ഞങ്ങൾ ശ്രദ്ധിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഞാൻ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം കൊണ്ടുവരികയാണ്. ഇവിടെ നിരവധി ഓർപ്പനേരികളുണ്ട്. യതീംഖാനകൾ എന്ന് പറയും. ഈ ഓർപ്പനേരിൽ എല്ലാം അതിനെ നിയന്ത്രിക്കാൻ ഓർപ്പനേജ് കൺട്രോൾ ബോർഡ് ഉണ്ട്. ആ കൺട്രോൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമവും ഉണ്ട്. ആ നിയമം ശരിക്ക് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും യതീംഖാനകൾ നടത്തുന്നത്. ആരെങ്കിലും ആ നിയമം പാലിക്കുന്നില്ല എങ്കിൽ അവരെ ശാസിക്കുകയും അവർ രജിസ്ട്രേഷൻ നടത്തുകയും വേണം. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ അതേസമയത്ത് ഇപ്പോൾ ഒരു പുതിയ ജെ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നു. ആ കൊണ്ടുവന്നത് ഹൈക്കോടതി അത് നടപ്പാക്കണമെന്ന് പറയുമ്പോഴേക്ക് താമസം വിന നമ്മുടെ ഗവൺമെന്റ് അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഒരിക്കലും അത് ശരിയല്ല. അംഗീകരിക്കാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. എന്തുകൊണ്ട് ഈ പുതിയ ആക്ട് ഇവിടെ വരുന്ന പക്ഷം 15,000 കുട്ടികളുടെ പഠനം നഷ്ടപ്പെട്ടു പോകും, 1,000 യതീംഖാനകൾ അടച്ചു പൂട്ടേണ്ടി വരും. ഞാൻ ആ ആക്ട് പൂർണ്ണമായി ഇവിടെ വായിച്ചു കേൾപ്പിക്കുകയോ പറയുകയോ അല്ല, പഠിച്ചിട്ടാണ് പറയുന്നത് എന്ന് ഞാൻ പറയുന്നു. ഞങ്ങൾ പഠിച്ചു പറയുകയാണ്. ഈ ജെ ആക്ട് ഇവിടെ വരുന്ന പക്ഷം യതീംഖാനകൾ പൂട്ടേണ്ടി വരും. 1,000 10,000 കുട്ടികളുടെ പഠനം നിർത്തേണ്ടി വരും. ഇത് ഉടനെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഓർഡറിട്ടു, അത് ഹൈക്കോടതി ഒപ്പുവെച്ചു, നമ്മുടെ ഗവൺമെന്റ് പാസാക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഗവൺമെന്റ് അതിന് അപ്പീൽ പോയില്ല? ഉടനെ കേരള ഗവൺമെന്റ് ആ വിധിക്കെതിരെ അപ്പീലിന് പോകണം. അഥവാ അപ്പീലിന് പോയിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ നിയമത്തിന് ഉപാധിയുണ്ടാക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ആ ഉപാധിയിൽ ഗവൺമെന്റ് മറ്റുള്ളവരോടും കൂടി ആലോചിച്ച് പ്രതിപക്ഷത്തോടും ഭരിക്കുന്നവർ തമ്മിലും അല്ലാത്ത ആളുകളോടും ആലോചിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനം പൂട്ടിപ്പോകാതെ നടത്താനുള്ള നിരവധി ഉപാധികൾ കൊണ്ടുവരാൻ ഗവൺമെന്റിന് കഴിയും. ഇതൊന്നും പഠിക്കാതെ വേഗത്തിൽ അംഗീകരിച്ചാൽ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഈ ആക്ട് അംഗീകരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കോടതിയുടെ വിധി അംഗീകരിക്കില്ല എന്നല്ല. കോടതി വിധി ഉണ്ടായാൽ അതിന് അപ്പീൽ പോകാൻ മാർഗമുണ്ട് നമ്മുടെ നാട്ടിൽ.
ഒരു കോടതി ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിട്ട് അത് അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാവൂല. കാരണം അതിന്റെ അപ്പുറത്ത് സുപ്രീം കോർട്ടുണ്ട്, ആ സുപ്രീം കോർട്ടിൽ പോകണം. അങ്ങനെ പോകാൻ നമ്മുടെ ഗവൺമെന്റിന് കഴിയണം. തീർച്ചയായും ഗവൺമെന്റ് പോകുമ്പോൾ അതിന് ശക്തിയുണ്ടാകും. അഥവാ ഗവൺമെന്റ് പോയിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് നിയമനിർമ്മാണം ഉണ്ടാക്കുന്നതിൽ നിരവധി ഉപാധികൾ ഇതിന് വെക്കാൻ കഴിയും. ആക്ടിൽ പറയുന്ന നിയമങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും, വളച്ചൊടിക്കാൻ കഴിയും, ശക്തമായ നിലക്ക് അവരെ തിരുത്താൻ കഴിയും. അതുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ബഹുജനങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടാക്കാൻ, ബഹുജനങ്ങൾക്ക് പഠിക്കാൻ അതിന്റെ മാർഗമായിരിക്കണം ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അതിപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റും കഴിഞ്ഞ കാലത്ത് ഭരിച്ച ഗവൺമെന്റും ഇനി ആര് ഭരിക്കുന്നു നമുക്കറിയില്ല. ആ ഭരിക്കുന്ന ഗവൺമെന്റും എല്ലാവരും ബഹുജനങ്ങൾക്ക് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടാവണം, ഇതിനു വേണ്ടി ശ്രദ്ധിക്കണം. ബഹുജനങ്ങൾക്ക് നന്മയുണ്ടാകണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഗൈൽ വാതക പൈപ്പ് എല്ലാ ജനങ്ങളും പേടിയിലാണ്. ആ പൈപ്പ് ജനതാമസമുള്ള സ്ഥലത്ത് കൂടെ പോയാൽ തീർത്ത തന്നെ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ജനങ്ങൾ. പണ്ട് കണ്ണൂർ ജില്ലയിലുണ്ടായ എൻഡോ സൽഫാൻ പോലെ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും രോഗികളാക്കി തീർക്കും. അതുകൊണ്ട് ഗവൺമെന്റ് ആ പൈപ്പ് ലൈൻ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അതിൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മാനുഷിക പരിഗണനയാണ് നമുക്ക് ആവശ്യം. ഞങ്ങൾ ലൈൻ ഉണ്ടാക്കി, ഞങ്ങൾ പൈപ്പ് ലൈൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ പോരാ. എവിടെയെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടേന്നാണ് ഞാൻ ഒരാളോട് ചോദിച്ചപ്പം പറഞ്ഞു. എവിടെയെങ്കിലും ഉണ്ടാക്കണം, അത് കടൽ തീരത്ത് കൂടെ ഉണ്ടാക്കാലോ. കടൽ തീരത്ത് കൂടെ ഉണ്ടാക്കാലോ, അവിടെ ആരുമില്ലല്ലോ. ചെലവധികം വരുമെന്ന് അപ്പൊ പറഞ്ഞ്, ചെലവ് വരുന്നതിന് പകരം മനുഷ്യനെ കൊല്ലലാണ്. അതുകൊണ്ട് ആ പൈപ്പ് ലൈൻ ഗൈൽ വാതക പൈപ്പ് ലൈൻ അടിയന്തരമായി ഗവൺമെന്റ് പുനഃപരിശോധിക്കണം. ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത ഭാഗത്തുകൂടെ മാത്രമേ അത് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിം ജമാഅത്ത് ഇൻഷാ അല്ലാ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തിക്കും. ഇതൊക്കെ പറയുന്നത് കേട്ടാൽ മുസ്ലിം ജമാഅത്ത് രാജ്യക്കാരെ ഉപദേശിക്കാൻ മാത്രമാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അവൻ വിഡ്ഢിയാണ്. പക്ഷേ ഞങ്ങൾ ആശയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ സ്ഥാപിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയം അതിവിടെ നിലനിർത്താനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന അതിമഹത്തായ സംഘടന സ്ഥാപിതമായത്. സംഘടനയുടെ ലക്ഷ്യത്തിൽ നിന്ന് ആരും മാറിപ്പോകണ്ട. അൽഹംദുലില്ലാ, ഞങ്ങൾക്കിപ്പോൾ ഒരു സന്തോഷമുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേർ അവകാശപ്പെടുകയും ഞങ്ങളതിന്റെ വാഗ്ദാക്കളാണെന്ന് പറയുകയും ചെയ്യുന്ന ചിലർ, ആ ചിലരോട് ഞങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞു, സംഘടനയുടെ ഒരുപാട് സംഘടനയുണ്ടല്ലോ, വിവിധ സംഘടനകളുണ്ട്, മുസ്ലിം സമുദായത്തിന് സംഘടന ധാരാളമുണ്ട്, ഹൈന്ദവർക്ക് ധാരാളം സംഘടനയുണ്ട്, ക്രൈസ്തവർക്ക് അച്ഛനില്ലാത്തെന്ന് ഞാൻ പറയുന്നില്ല,
എങ്കിലും ഒരുപാട് എണ്ണമറ്റ സംഘടനകൾ ഉണ്ട്. അവരൊക്കെ ഓരോ സംഘടനകളും അവരുടെ സംഘടനകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതുപോലെ ഇവിടെ മുസ്ലിം സമുദായത്തിന് നിരവധി സംഘടനയുണ്ട്. ആ സംഘടനയിൽ ആശയത്തിൽ അഖീദയിൽ യോജിക്കുന്ന എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കാം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തവർ അൽഹംദുലില്ലാ ഇപ്പോൾ യോജിപ്പിന് തയ്യാറാണ് എന്ന പ്രസ്താവന ഇറക്കി കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, ഇനി പ്രയാസമല്ല. പക്ഷെ അത് ഇലക്ഷൻ കഴിയുന്നതുവരെ ആവരുത്. ഇലക്ഷൻ കഴിയുന്നതുവരെ മാത്രമായി പോകരുത്. ആ പ്രസ്താവന എപ്പോഴും വേണം, എല്ലാ സമയത്തും വേണം. അത് ഞാൻ പറയുന്നത് ശരിക്കും നിങ്ങൾ പഠിക്കണം. അഖീദയിൽ വ്യത്യാസമില്ലാത്ത, അഖീദയിൽ ആശയത്തിൽ മാറ്റമില്ലാത്ത എല്ലാ സംഘടനകളും ഒന്നിച്ച് പ്രവർത്തിക്കുക. മുസ്ലിം സമുദായം ഇവിടെ സംഘടിച്ചാൽ മറ്റു സമുദായത്തിന് യാതൊരു വിരോധവുമില്ലെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ. കാരണം മുസ്ലിം സമുദായം സംഘടിക്കുന്നത് മറ്റ് സമുദായത്തെ ചോദ്യം ചെയ്യാനല്ല, മറ്റ് സമുദായത്തെ വേദനിപ്പിക്കാനല്ല. അതേസമയം മുസ്ലിം സമുദായത്തിന്റേതായ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അത് കേരള ഗവൺമെന്റിനോട് പറയണം, കേന്ദ്ര ഗവൺമെന്റിനോട് പറയണം, മറ്റെല്ലാ ഗവൺമെന്റിനോടും പറയണം. പറഞ്ഞിട്ട് ഗവൺമെന്റ് അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അവരെ കൊണ്ട് സ്വീകരിപ്പിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് വളരെ താക്കീതായി പറയുന്നു, ഗവൺമെന്റുകൾ കണ്ണു തുറക്കണം. ഗവൺമെന്റുകൾ ശരിക്ക് കണ്ണു തുറന്ന് പ്രവർത്തിക്കണം, അനുവദിച്ച് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഇവിടെ രാജ്യത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അത് വരുത്തുന്നതിന് നിങ്ങൾ കാരണക്കാരാവരുത്. ഞാൻ എല്ലാ ഗവൺമെന്റുകളോടുമാണ് പറയുന്നത്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഇങ്ങനെ നമ്മുടെ സമുദായത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും അനിവാര്യമായ ആവശ്യമായ നിരവധി സംഭവങ്ങളുണ്ട്. ഇത് മാത്രമല്ല, ധാരാളം സംഭവങ്ങളുണ്ട്. ഒരു കേന്ദ്ര ബജറ്റ് വന്നാൽ ആ ബജറ്റിൽ കേരളത്തെ എപ്പോഴും അവഗണിച്ചുകൊണ്ടാണ് നാം കാണാറുള്ളത്. രണ്ടു ദിവസം ഇവിടുത്തെ ഗവൺമെന്റെല്ലാം കേരളത്തെ അവഗണിച്ചു എന്ന് പറയുകയും പത്രങ്ങൾ എഴുതുകയും ചെയ്യുന്നതിൽ കവിഞ്ഞ് ആ അവഗണിക്കപ്പെട്ട പത്ത് നേടിയെടുക്കാൻ മാത്രം പാർലമെന്റിൽ പോയി വാദിക്കുകയോ ഗവൺമെന്റിനെ നിർബന്ധിക്കുകയോ ചെയ്യാറുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. അത് പരിശോധിക്കണോ? എന്നിട്ട് നമുക്ക് കിട്ടാനുള്ള അവകാശം കേരളത്തിൽ കിട്ടാനുള്ളത് കേരളത്തിന് കിട്ടുക തന്നെ വേണം. ആര് മരിച്ചാൽ ശരി, മരിക്കുന്ന ആളെ നോക്കിയിട്ടല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ നേട്ടത്തിന് വേണ്ടിയാണ്. ഈ കേരളം ഇന്ത്യ രാജ്യത്തിൽപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമത്തിൽ കേരളത്തിന് അവഗണനയുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവഗണന പരിഹരിക്കാൻ മാറ്റി അത് കേരളത്തെ ശരിയായ നിരക്ക് പരിഹരിക്കാൻ കേരള ഗവൺമെന്റ് ആരായാലും പരിശ്രമിക്കുക വേണം. പിന്നീട് വളരെ വിനയത്തോടുകൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന എല്ലാവരോടും പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും വളരെ അതപ്പ് പഠിച്ച മര്യാദ പഠിച്ച ആളുകളെ മാത്രം സ്ഥാനാർത്ഥിയാക്കി നിർത്തണം. അസംബ്ലിയിൽ പോയി തല്ലുകൂടി
അവിടെ അക്രമമുണ്ടാക്കുന്ന ഒരു പാരമ്പര്യം ഇവിടെ സൃഷ്ടിക്കാതിരിക്കണമെന്ന് കൂടി ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ നിലക്ക് നമ്മുടെ രാജ്യം നല്ല നിലക്ക് മുന്നോട്ട് പോകണം. നിങ്ങളെ കണ്ടിട്ടാണ് ഭാവി പഠിക്കുക. ഞാൻ ഒരു ദിവസം കോഴിക്കോട്ട് നിന്ന് വരുമ്പോ എന്റെ ഒരു പരിചയക്കാരൻ അധ്യാപകൻ റോട്ടിന്റെ സൈഡിൽ നിൽക്കുന്നു. ഞാൻ കാർ നിർത്തി അയാളെ കാറിൽ കയറ്റി. അയാൾ പറഞ്ഞു, ഇന്ന് രാവിലെ 9 മണിക്ക് ഞാൻ കോളേജിലെത്തിയപ്പോ ഞങ്ങൾ അധ്യാപകരെല്ലാവരും കൂടി സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോ കുട്ടികൾ വന്നിട്ട് അടച്ചു കളഞ്ഞു. ഇപ്പോ ഉള്ള 9 മണിക്ക് രാത്രി 9 മണിക്കാണ് ഞങ്ങളെ തുറന്നു വിട്ടത്. എന്താ കാരണം? വിദ്യാർത്ഥികൾക്ക് സൌകര്യമുള്ള റൂമുകൾ ഇല്ല, ഇതാണ് കാരണം. അതിന് നിങ്ങളെ അടച്ചാൽ റൂം കിട്ടോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴങ്ങനെയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന്. ഇല്ലല്ല, ഞങ്ങൾ ഏറി വന്നാൽ ഒരു മണിക്കൂറൊക്കെ അടച്ചിടാന്നല്ലാതെ ഞങ്ങൾ അധികം അടച്ചിടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, 1 മണിക്കൂർ അടച്ചിട്ട് നിങ്ങൾ പഠിച്ചു, അത് പഠിപ്പിച്ചു, ഇപ്പോ നിങ്ങളെ 12 മണിക്കൂർ അടച്ചിട്ടു. അതുകൊണ്ട് അധ്യാപകരെ അടച്ചിട്ട് പൂട്ടുന്ന ആ സമ്പ്രദായങ്ങളൊക്കെ ഒഴിവാക്കണം. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ എത്ര 100 കണക്കായ ദർസ് ഉണ്ട്, വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. മഞ്ചേരിയിൽ ഇതാ ജാമിയ ഹികമിയ, വലിയൊരു സ്ഥാപനം, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാൽ നേതൃത്വം വഹിക്കുന്ന സ്ഥാപനം. അതുപോലെ മലപ്പുറത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ നിയന്ത്രിക്കുന്ന മഅദനു സഖാഫത്തുൽ ഇസ്ലാമിയ, അവിടുന്ന് തുടങ്ങി വിനീതനായ എന്റെ നേതൃത്വത്തിലുള്ള മർക്കസു സഖാഫത്തി സുന്നിയ, ഇവിടെയെല്ലാം 1000 കണക്കിന് കുട്ടികൾ പഠിക്കുന്നു, എത്രയോ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അവിടെയൊന്നും ഇങ്ങനെയുള്ള സമരങ്ങളോ ബഹളങ്ങളോ കുഴപ്പങ്ങളോ ഇല്ല. കാരണം അവർക്ക് നാം മോറൽ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. അവർക്ക് ഏത് കോളേജിലാണെങ്കിലും അവർക്ക് മോറൽ വിദ്യാഭ്യാസം നൽകി അവരെ ആത്മീയമായി പരിവർത്തനം വരുത്തി, ആത്മീയമായ ശുദ്ധി വരുത്തി, അവരെ ഗുരുനാഥന്മാരെ ബഹുമാനിക്കാനും സ്ഥാപനങ്ങളെ ബഹുമാനിക്കാനുമൊക്കെ നാം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തട്ടെ. ഇവിടെ സദസ്യരോട് പറയാറുള്ളത്, അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനത്തിനും അഹ്ലുസുന്നത്തി വൽജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശരിയായ ഉപദേശ നിർദ്ദേശത്തിന് വിധേയമായിക്കൊണ്ട് മാത്രമാണ് മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുക, കേരള മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുക. ഈ കേരള മുസ്ലിം ജമാഅത്ത് അതേസമയം ആവശ്യമായ എല്ലാ വിഷയത്തിലും ഞങ്ങൾ ഇതേ നിലക്ക് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇടപെടുക തന്നെ ചെയ്യും. അതിലാർക്കും സംശയം വേണ്ട. ഇത് ഇടപെടും. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സുന്നത്തി ജമാഅത്തിന്റെ ആളുകളാണ്. സുന്നത്തി ജമാഅത്തിന്റെ ഉലമാക്കളും ഉമറാക്കളും ചേർത്തുകൊണ്ടുള്ള അതിശക്തമായ ഒരു സംഘടനയാണ് ഈ കേരള മുസ്ലിം ജമാഅത്ത്. അദ്ദീനു അൻ നസീഹ, ദീൻ എന്ന് പറയുന്നത് നസീഹത്താണ്, ഗുണം ചെയ്യലാണ്, അല്ലെങ്കിൽ ഗുണം കാംക്ഷിക്കലാണ്. ലില്ലാഹി വലി റസൂലിഹി വലി അയ്മത്തിൽ മുസ്ലിമീന വആമ്മതിഹിം, അല്ലാഹുവിന്റെ നസീഹത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നസീഹത്ത്, അതുപോലെ ഇമാമുകൾക്ക് നസീഹത്ത്. അപ്രകാരം ആമ്മത്തുന്നാസ് പൊതുജനങ്ങൾക്ക് നസീഹത്ത്. ആ പൊതുജനങ്ങൾക്ക് നസീഹത്ത് ചെയ്യാൻ ഈ സംഘടന പ്രത്യേകമായി വിവിധ ലക്ഷ്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ അതെല്ലാം നടപ്പിൽ വരുത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാവിധ സഹായവും ചെയ്യണം. സാമ്പത്തിക സഹായവും അല്ലാതെ ഉപദേശ സഹായവും മറ്റ് സഹകരണങ്ങളും എല്ലാം ചെയ്യണമെന്ന് മാത്രം നിങ്ങളോട് തൽക്കാലം ഓർമ്മപ്പെടുത്തി
എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ അള്ളാ, സാധുക്കളായ ഞങ്ങളുടെ ഈ പരിപാടികളെല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ സർവ പാപങ്ങളും നീ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളുടെ സർവ രോഗങ്ങളും ശിഫയാക്കണം റഹ്മാനേ. കാൻസർ രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ, വെള്ളപ്പാണ്ട്, കുഷ്ഠവ്യാധി തുടങ്ങി മോശമായ വലിയ വലിയ രോഗങ്ങൾ ഒന്നും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ നീ നിന്റെ പ്രത്യേകമായ ഹിഫ്ളിലും നിന്റെ പ്രത്യേകമായ ഹിർസിലും ഉൾപ്പെടുത്തിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ആയിരങ്ങൾ പതിനായിരങ്ങൾ മുഅ്മിനീങ്ങളാണ്, മുത്തഖീങ്ങളാണ്. അവർക്കെല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിഞ്ഞു തരണം റഹ്മാനെ. മഴയില്ലാതെ ബുദ്ധിമുട്ടി വിഷമിച്ചു വരികയാണ്, ചൂട് വർദ്ധിച്ചു വരികയാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മഴ നൽകണം റഹ്മാനെ, മഴ നൽകണം റഹ്മാനെ. അള്ളാഹുമ്മ സ്കിനൽ ഗൈസ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. غيثا مغيثا هنيئا مليئا. اللهم اسقنا الغيث ولا تجعلنا من القانتين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين.